പൃഥ്വി പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ ചോറൂർ വടകര. ഫോൺ 9061337205 9207350089. കൊറോണ പശ്ചാത്തലത്തിൽ ഫിഷ് ലാൻഡിംഗ് ഹാർബറുകളിൽ മാത്രം ഒതുങ്ങി. ഹാർബറുകളിൽ ടോക്കൺ നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരിടത്തും മത്സ്യലേലം അനുവദിക്കില്ല. വടകര മത്സ്യഭവൻ ഓഫീസർ ദിൽന, അഴിയൂർ ഓഫീസർ അനിൽകുമാർ, ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് കുമാർ, മത്സ്യഫെഡ് ഓഫീസർ ഷെറിൻ മേരിയ തങ്കച്ചൻ, അസിസ്റ്റന്റ് ഓഫീസർ ഹരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹാർബർ നിയന്ത്രിക്കുന്നത്. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെടുന്നുണ്ട്. ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടും തിരക്ക് കൂടി വരികയാണ്. ലോക്ക്ഡൌൺ കഴിയും വരെ ഹാർബർ അടച്ചിടാനാണ് മത്സ്യത്തൊഴിലാളികളുടെയും മറ്റും തീരുമാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെറുതോണികൾ ലാൻഡ് ചെയ്യുന്ന ഒരു ഹാർബറാണ് ചാമ്പാർ ഫിഷ് ഹാർബർ. ഇന്ന് ഏകദേശം 120 തോണികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ 116 വിൽപ്പനക്കാർ നമുക്ക് ടോക്കൺ കൊടുത്താണ് അവർ ഹാർബറിലേക്ക് അടുത്തിട്ട്. അപ്പോൾ 116 വിൽപ്പനക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വിലയൊക്കെ ഏകദേശം ഈ ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട മത്സ്യങ്ങളെ വിലയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ വിൽപ്പന നടന്നത്. പക്ഷേ ഒരുപാട് തിരക്ക് കൺട്രോൾ ചെയ്യുന്നതിന് പ്രായമായി ബുദ്ധിമുട്ടുകൾ. ആ ഒരു സാഹചര്യത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയുടെ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം ഏപ്രിൽ 14 വരെ ഹാർബർ അടച്ചിടണം എന്നുള്ള രീതിയിലാണ്. ചോമ്പാൽ ഹാർബറിലാണ് ഇന്നിവിടുന്ന് പണിക്ക് പോയത്. 100 വെറും 5% തോണിക്കാർ മാത്രം, ബാക്കി 95% തോണിക്കാർക്കും പണിയില്ല. കാരണം 10 20 30 40 50 പോകുന്ന തോണിക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഇവർക്കെല്ലാം ഇവിടെ മുടക്കാൻ പണി മുടക്കാൻ 5% ആൾക്കാർ പണിക്ക് പോയിട്ട് തന്നെ ഇന്നിവിടെ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. വടകര പോലീസുണ്ട്, ചോമ്പാൽ പോലീസുണ്ട്, കോസ്റ്റൽ പോലീസുണ്ട്, പടിച്ചേരി പോലീസ് വരുന്നുണ്ട്. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ 14 വരെ ഞങ്ങളെ കമ്മിറ്റിക്ക് ഒരു പരിധിയുണ്ട്, ധർമ്മടം മുതൽ തിക്കോടി വരെ. ഈ ധർമ്മടം മുതൽ തിക്കോടി വരെയുള്ള ആരും 14 വരെ പണിക്ക് പോകാൻ പാടില്ല എന്നുള്ള നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ തീരുമാനത്തോടുകൂടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സാർ, ഈ കാണുന്ന എല്ലാ ടീമുകളും ഇന്ന് പണിക്ക് പോകാത്ത ടീമുകാരാണ്. ഒരു തോണിയിൽ, ചെറുതോണിയിൽ സർക്കാരിൻ്റെ നിയമപ്രകാരം 1-2 ആൾക്കാരുള്ളത് മാത്രമേ പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 100 തോണി പോയി കഴിഞ്ഞാൽ ആകെ ഒരു 200 ആൾക്കാരെ വരുന്നുള്ളൂ ജോലി ചെയ്യുന്നവർ. ബാക്കി 10,000 ആൾ നമ്മൾ ഈ ചെറിയ നാട്ടിൽ തന്നെ ജോലിയില്ലാണ്ട് നടക്കുന്ന അവസരത്താണ്. എന്നിട്ട് പോലും ഈ ആൾക്കൂട്ടത്തിനെ നിയന്ത്രിച്ച് നിർത്താൻ ആർക്കും കഴിയുന്നില്ല. ഇപ്പം പോലീസുകാർ പരമാവധി അതിന് ശ്രമിക്കുന്നുണ്ട്, പോലീസുകാർ അതിനെ മാറ്റുന്നുമുണ്ട്. അവരും കൂടി ഇല്ലെങ്കിൽ ഇവിടെ തീരെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.